കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൽ മാനേജിംഗ് ഡയറക്ടറായിരിക്കെ ശ്രീറാം വെങ്കിട്ടരാമൻ അനധികൃത നിയമനം നടത്തിയതായി ആരോപണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്ക് സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ ഇരട്ടി ശമ്പളത്തിൽ നിയമനം നടത്തുകയായിരുന്നു ഒപ്പം ഡയറക്ടർ ബോർഡ് അറിയാതെ തന്റെ സ്വന്തം പേഴ്സണൽ അസിസ്റ്റന്റിന് പ്രകടനം വിലയിരുത്തിയാവണം ശമ്പള വർധനവെന്ന ചട്ടം ലംഘിച്ച് പതിമൂവായിരം രൂപ ശമ്പളവും വർദ്ധിപ്പിച്ചു നൽകി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർക്ക് സർക്കാർ നിശ്ചയിച്ച ശമ്പളം പ്രതിമാസം എഴുപതിനായിരം രൂപയാണ് മന്ത്രിസഭാ യോഗത്തിനയച്ച തൊഴിൽ വകുപ്പിന്റെ ഫയൽ ഇത് വ്യക്തമാക്കുന്നു എന്നാൽ പുതിയതായി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ നിയമിച്ച ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർക്ക് ശ്രീറാം വെങ്കട്ടരാമൻ ശമ്പളമായി നൽകിയത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു അതായത് സർക്കാർ നിശ്ചയിച്ച ശമ്പളത്തിന്റെ ഇരട്ടിയോളം തുക ഇതിനു പുറമെ പരസ്യത്തിലൊന്നുമില്ലാതിരുന്ന കാറും മൊബൈൽ ഫോണും അനുവദിച്ചു ഇത് നിയമന പരസ്യത്തിന് വിരുദ്ധമാണെന്ന് അക്കാദമിയുടെ രേഖകൾ വ്യക്തമാക്കുന്നു ഇതിനു പിന്നാലെയാണ് സ്വന്തം പി എ ആയിരുന്ന ജിജിമോന ഡയറക്ടർ ബോർഡ് അറിയാതെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ പതിമൂവായിരം രൂപ ശമ്പള വർധന നൽകിയത് ഇത് ശ്രീറാം ഏകപക്ഷീയമായി ചെയ്തതാണെന്ന് ഡയറക്ടർ ബോർഡിന്റെ മിനിറ്റ്സ് വ്യക്തമാക്കുന്നു സർവീസിലെ പ്രകടനം വിലയിരുത്തി ഡയറക്ടർ ബോർഡാകണം ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതെന്ന ചട്ടം മറികടന്നായിരുന്നു എം ഡിയുടെ തീരുമാനം സ്വന്തമായി തീരുമാനിച്ച ശേഷം അംഗീകാരം നൽകാനായി ഇത് ഡയറക്ടർ ബോർഡിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്നാൽ ബോർഡ് ശമ്പള വർധന അംഗീകരിച്ചില്ലെങ്കിലും എം ഡിയുടെ സമ്മർദ്ദ ഫലമായി സ്പെഷ്യൽ അലവൻസായി ഇത് അംഗീകരിച്ചതായി രേഖകൾ തെളിയിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്